ഹലോ ഗായ്സ്, എൻ്റെ വാഴക്കൃഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ വാഴക്കൃഷിയിൽ ഞാൻ നാലാമത്തെ വളവിട്ടു. നാലാമത്തെ വളവ് ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മൂന്ന് വളം കഴിഞ്ഞ വാഴയാണ് ഈ നിൽക്കുന്നത്. ഇത് രണ്ടാം വർഷത്തെ വാഴയാണേ. ഇതേ സ്ഥലത്ത് തന്നെ ഇതിന് മുമ്പ് ഒന്ന് ചെയ്തു. ഇത് രണ്ടാം കൊല്ലത്തെയാണ് ഈ കൃഷി. നാലാമത്തെ വളവിടുന്നത് ഇത്രയാണ് പൊട്ടാഷ് യൂറിയ. ഇത്രയാണ് എടുക്കുക. ഒരു മുഴുത്ത ചിരട്ട നിറച്ചെടുക്കും, എന്നിട്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കും. ഇത്രയും അകലെ ഇട്ട് കൊടുക്കും. എന്നിട്ട് മണ്ണ് കൊത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ വളം പൊട്ടാഷ് യൂറിയയാണ് വാഴയ്ക്ക് കൊടുക്കുന്നത്. ഇതുപോലെ കൊത്തി മൊത്തത്തിൽ ഒന്ന് കൂട്ടിക്കൊടുക്കും. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അഞ്ച് ആറ്, ഇതിപ്പം രണ്ടാം കൊല്ലത്തെ കൃഷി ആയതുകൊണ്ട് ആറ് വളം കൊടുക്കേണ്ടി വരും വാഴ കൊലക്കണമെങ്കിൽ. ആദ്യത്തെ കാലമാണെങ്കിൽ അഞ്ചാം വളത്തിന് കൊലക്കും. കണ്ടോ എത്ര ശേണം എടുക്കുന്നത്. പൊട്ടാഷ് യൂറിയ പപ്പാതി കൂട്ടും. 5 കിലോ പൊട്ടാഷ് എടുത്താൽ 5 കിലോ യൂറിയ തമ്മി മിക്സ് ചെയ്ത് അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഒരു 400 വളം ഉണ്ടാവും. നാലാം വളം ഒരു 400 കൊടുക്കണം. അഞ്ചാം വളം 500, ആറാം വളം 600, 650 ഒക്കെ ചിലപ്പം വരും. ഇത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നാലാമത്തെ വളം 400 ഗ്രാം, 200 200 പൊട്ടാഷ്, 200 യൂറിയ, 200 അങ്ങനെ 400 അത് കൂട്ടി കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ലേശം കാടുണ്ട്, അതൊന്ന് പറിച്ച് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടണം. അതിന് വേണ്ടി അതങ്ങനെ നിർത്തിയിരിക്കുന്ന വെയിലൊക്കെ ആകുമ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പുല്ലെല്ലാം പറിച്ച് വാഴ ചുവട്ടിടും. ഇതും കഴിഞ്ഞ കൊല്ലം കൃഷി ചെയ്ത ആ വാഴയുടെ വിത്തൊന്നുമല്ല. ഇതും ഞാൻ ഈ കടയിൽ നിന്ന് എടുത്തതാണ്. വണ്ടിക്കാർ കൊണ്ട് കൊടുത്ത വിത്താണ് ഇവിടെ ഞാൻ മേടിച്ചുകൊണ്ട് നട്ടിരിക്കുന്നത്. ഈ ഇടയ്ക്കൂടെയൊക്കെ ഓരോ വാഴ കേടായി പോകുന്നുണ്ട്. എന്നാൽ പൊതുവെ വലിയ കുഴപ്പമില്ല. നമുക്ക് സ്വന്തം വിത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇഷ്ടത്തിന് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളീ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വിത്ത് അത് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെ കൊണ്ടിരുന്നതാണ്, ഏത് വാഴയുടെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ നമ്മുടെ തങ്കുമോൻ ഇവിടെ ഉണ്ടല്ലോ, അവനാ നെറ്റേൽ ഉടക്കിയോ അവൻ്റെ കയ്യെ നെറ്റെ കുടുങ്ങിയ പോലെ ഉണ്ടല്ലോ. ഇത് ഞങ്ങളുടെ തങ്കുമോനാണേ. നെറ്റേൽ ഉടക്കി. ആ വിട്ടു അവനായിട്ട് പോട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് വാഴ. ഇപ്പോൾ ഇതിപ്പോൾ നാലാമത്തെ വളം കൊടുക്കുന്ന വാഴയാണ് ഈ കാണുന്നത്. ഇപ്പം വെയിലൊക്കെ ആയി വരുന്നതുകൊണ്ട് നന കൊടുക്കേണ്ടി വരും. മഴയൊക്കെ ഏറെക്കുറെ നിന്ന ലക്ഷണമാണുള്ളത്. ആദ്യത്തെ മൂന്ന് വളം ഫാക്ടംപോസ് പൊട്ടാഷുമാണ് കൂട്ടിക്കൊടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ മൂന്ന് വളം, പിന്നെ നാലാമത്തെ വളം ഇപ്പം മുതലാണ് പൊട്ടാഷ് യൂറിയ കൊടുക്കുന്നത്. 4 5 6 ഒക്കെ പൊട്ടാഷ് യൂറിയ തന്നെ. വാഴ ശരിക്ക് തടിച്ചങ്ങോട്ട് കയറും. അഞ്ചാമത്തെ വളമൊക്കെ ആകുമ്പോഴത്തേനും വാഴ ശരിക്ക് നല്ല തടി വെക്കും. ഇതുണ്ട് ഈ കച്ചിയൊന്നും ഞാൻ മുറിച്ച് കളയില്ല. ഞാൻ ഇതിനുമുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഉണങ്ങിക്കിടക്കുന്ന കച്ചി ഒറ്റണം മുറിക്കില്ല. ഇതൊക്കെ ഇതിൻ്റെ തടിയെ വേരുള്ളതായിരിക്കാൻ തക്കവണ്ണം സഹായിക്കുന്നതാണ്. ഈ കച്ചി അവിടെ തൂങ്ങിക്കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഓരോ മറവ് കിട്ടും. ഓരോ ഇല ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ പോള പൊളിഞ്ഞു പോവുകയില, കൈ ഒടിയില, അതിനൊക്കെ വേണ്ടി അത് അവിടെ തന്നെ ഇട്ടേക്കും. അതിനകത്തുനിന്ന് ഒരു കീടങ്ങളും ഒരു ആക്രമണവും നടത്തുകയില്ല. വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, കച്ചി മുറിച്ച് വിടേണ്ട കാര്യമില്ല. മഴക്കാലത്ത് വേണേൽ നമുക്ക് വൃത്തിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മുറിച്ചു വിടാം. വേനൽക്കാലത്ത് അങ്ങനത്തെ ഒരു പണിയുടെ ആവശ്യമില്ല.
ഇതാണ് എൻ്റെ കൃഷി. നേന്ത്രവാഴ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ കൊല്ലങ്ങളായെന്ന് അറിയാം. 10-32 വർഷമെങ്കിലുമായിട്ടുണ്ട് നേന്ത്രവാഴ കൃഷി തുടങ്ങിയിട്ട്. പല രീതിയിലുള്ള കൃഷി പരീക്ഷി നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു തരം പുഴു. ഈ പുഴുണ്ടല്ലോ, ഇത് കപ്ലാവിൻ്റെ ഇല മുഴുവൻ തിന്നുന്നതാണ്. കശുമാവിൻ്റെ ഇല മുഴുവൻ തിന്നിട്ട് ലാസ്റ്റ് സമാധിയാകുക. കൂട് കൂട്ടി ഇവൻ ഇതിനുള്ളിൽ കയറി അങ്ങനെ അതവിടെ ഇരുന്ന് പോവുകയാണ്. ഇത് കണ്ടോ, ഈ ഇലയിൽ കൂടെയൊക്കെ ഇരിക്കുന്നത്. ഇത് കണ്ടോ, കൂട് കൂട്ടി ഇരിക്കുന്നുണ്ടോ. ഇത് എന്തോരോന്നറിയോ, ഇത് ഒരുപാടെണ്ണം ഉണ്ട്. കാശ്മാവിൻ്റെ കംപ്ലീറ്റ് ഇലയും തിന്നും. തിന്നിട്ട് ഇത് താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ഈ കൂട് കൂട്ടി ഇരിക്കലാണ് പരിപാടി. ഈ കശുമാവിൻ്റെ കമ്പ് കണ്ടോ, ഇതേ ഒറ്റ ഇലയില്ല, ഇത് മുഴുവൻ തിന്നതാ. ഇതുണ്ടോ, ഇത് മുഴുവൻ മുറിച്ച് തിന്നതാ. ഈ പുഴി ചെയ്ത പണിയാ ഇത്. അവസാനം ഇപ്പം വാഴയിൽ കൂടെ കയറിയിരിക്കുക. കണ്ടോ ഈ കശുമാവിൻ്റെ കോലം നോക്കി, കണ്ടോ വെറും ചുള്ളി പോലെ ആയിപ്പോയി. ഇനി അത് പൊട്ടിക്കിളുക്കണം. അതിൻ്റെ ഇല മുഴുവൻ തിന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് ചെയ്യുന്ന പണിയാണിത്. ചുരുങ്ങിയ മാസങ്ങളെ നിങ്ങൾക്ക് ജീവിതമുള്ളൂ. ചുരുങ്ങിയ മാസങ്ങളെന്ന് പറയാൻ പറ്റില്ല, ദിവസങ്ങളേ ഉള്ളൂ. അതങ്ങനെ ഒരു ശല്യം, വാഴയിലയോട് വലിയ ശല്യം കാണിക്കുന്നില്ല. അന്നേരം വേറെ ശല്യങ്ങളുണ്ട്, ഒരുപാട് ശല്യങ്ങൾ, കാട്ടുമൃഗങ്ങളുടെ ശല്യം. അങ്ങനെ പിന്നെ നിലത്തോട് നടക്കുന്ന നമ്മുടെ പന്നിയിലി മുതൽ പിന്നെ വാഴയുടെ കേട് പിന്നെ കാറ്റ് എന്തെല്ലാം നേരിടണമെന്നറിയോ. വാഴ ഇതെല്ലാം കഴിഞ്ഞ് കൊലച്ച് കേടുവരാതെ കൊലച്ചിട്ടുണ്ടെങ്കിൽ അത് കൈ കിട്ടുമ്പോഴത്തേനും അതിന് മുടക്കുന്ന കാശ് ഇതെല്ലാം തട്ടിച്ച് നോക്കിയാൽ ഇത് കണ്ടോ, ഇത് കേടാ. ഇത് ഞാനൊരു വാഴ പറിച്ചു കളഞ്ഞതാണ്. മേടിച്ച വിത്തിനകത്തു നിന്ന് കയറുന്നതാണ് പിണ്ടിപ്പുഴുവിലേക്ക്. പിണ്ടിപ്പുഴുവാണ് സംഭവം, കേടായിപ്പോയി. അതിൻ്റെ ആ ചുവട് കൂടെ പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കാഴ്ചക്ക് നല്ല അടിപൊളി വിത്താണ്. കണ്ടോ, അതേ നല്ല പച്ച വേരുണ്ട്, പുതിയ കിളുപ്പ് വരുന്നുണ്ട്. പക്ഷെ നടുക്കൂന്ന് കണ്ടോ, വിത്തിനകത്തു നിന്ന് കയറി വരുന്നതാണ് ഈ പിണ്ടിപ്പുഴു. ആ വാഴയ്ക്ക് മൂന്ന് വളം കൊടുത്താൽ, മൂന്ന് വളം കൊടുത്ത് നമ്മൾ പണിയെടുക്കും, എന്നിട്ട് അതിപ്പം നഷ്ടമായി. ഇങ്ങനെയാണ് കേട് വന്ന് പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. നേന്ത്രവാഴ കൃഷി ഏത്തക്കൊലയൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കുന്നതാണ്, ഇതിനൊന്നും വലിയ പണിയില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്, കാശുമുടക്കുണ്ട്, എല്ലാം ഒരു വിഷയമാണ് സംഭവം. കർഷകന് ഇതൊക്കെ ഒന്ന് കൈ കിട്ടണമെങ്കിൽ അതിൻ്റേതായ മുടക്കുകളുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ.